പ്രിയരെ, ബസിലിക്ക മൂട്ടിക്കാൻ കുർബാന മലിനപ്പെടുത്താം എന്ന കുതന്ത്രം മെനഞ്ഞവരിലെ പ്രമുഖരിൽ ഒരാൾ എറണാകുളം അങ്കമാലി അതിരൂപതക്കാരൻ പോലുമല്ല, ഈ അതിരൂപതക്കാരനല്ല, അയാൾ ആരക്കുഴക്കാരനാണ് എന്നാണ് പേര് കൊണ്ട് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം സ്വയം വിളിക്കുന്ന പേര് ജോമോൻ ആരക്കുഴ എന്നാണ്. എന്നാൽ ആരക്കുഴക്കാരനും അല്ല എന്നാണ് പിന്നീട് വെളിപ്പെട്ടത്. കാരണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് അഡ്രസ് പ്രൂഫ് ചോദിച്ചപ്പോൾ അദ്ദേഹം നിന്ന് വെള്ളം കുടിച്ചത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ഈ അടുത്തിടെ ഒരു വീഡിയോയിൽ ഇയാൾ പറയുന്നത് കാക്കനാട് അടവാക്കാരനാണ് ഞാനെന്നാണ്. എന്നാൽ അതും ശരിയല്ല എന്നാണ് എൻ്റെ അറിവ്. കാക്കനാട് അടവകയിൽ ഇദ്ദേഹത്തിന് അംഗത്വം കൊടുക്കരുത് എന്ന് പറഞ്ഞ് അവിടുത്തെ പാരിഷ് കൗൺസിൽ നേരത്തെ തന്നെ ഒരു പ്രമേയം പാസാക്കിയതാണത്രേ. അത് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാണ് കേട്ടോ. മാങ്കുറി അച്ഛൻ്റെ സ്വന്തം ഗുണ്ടയെ പോലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സംസാരം. എന്നാലെങ്കിലും കാക്കനാട് ഇടവകയിൽ മാങ്കുറി അച്ഛൻ ഒരംഗത്വം കൊടുത്താലോ എന്ന ധാരണയിലാണ് ഈ അംഗരക്ഷകൻ ചമയൽ. എന്തായാലും വായ്ത്താളത്തിന് ഒരു കുറവുമില്ല. ഷൈജു ആന്റണിയുടെ നുണക്കഥകളെ പൊളിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ കവർ ചിത്രമാണ് ഇപ്പോൾ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ളത്. എൻ്റെ പടം വച്ച് ആരക്കുഴയുടെ വീഡിയോയ്ക്ക് റീച്ച് കൂട്ടാനുള്ള തന്ത്രമാണ് ഈ വീഡിയോ. വർഷങ്ങളായി ഷൈജു ആന്റണി എന്ന് പറയുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വെള്ളനൈറ്റിക്കാരുടെ കുടലൂത്തുകാരനായി അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നുണക്കഥകളെ പരിപൂർണമായി പൊളിച്ചെടുക്കുന്ന വീഡിയോ ആണ്. എവിടെ നുണകൾ പൊളിച്ചെടുക്കൂ എന്ത് പറയാൻ, കാണികളെ നിരാശപ്പെടുത്തി. മരുന്നിന് ഒരു നുണയെങ്കിലും പൊളിച്ചെടുക്കാമായിരുന്നു. ഇന്ന് വിമത വൈദികർ ഏറ്റവും കൂടുതൽ നുണകൾ പടർത്തിവിടുവാനായി ഉപയോഗിക്കുന്നത് ചില വ്യക്തികളെയാണ്, ചില വൈദികരെയും. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഇവർ ഉപയോഗിക്കുന്നത് ഷൈജു ആന്റണി എന്ന് പറയുന്ന വിമത വെള്ളനൈറ്റിക്കാരുടെ കുഴലൂത്തുകാരനെ തന്നെയാണ്. എന്തായാലും ഞാൻ നുണ പറഞ്ഞു എന്ന വായ്ത്താളമല്ലാതെ ഏതെങ്കിലും ഒരു കൃത്യമായ വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞത് നുണയാണ് എന്ന പരാമർശമോ സൂചന പോലുമോ ആ വീഡിയോയിൽ കണ്ടില്ല. ഇദ്ദേഹം പറഞ്ഞ എല്ലാ വിഷയങ്ങളുമായിട്ട് സംവദിക്കുവാൻ ഞങ്ങളുടെ കൈകളിൽ ആധികാരികമായ രേഖകളുണ്ട്. മൂസാസേട്ടൻ ഇവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണെന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ആ രേഖകൾ ഇതാണ്. തന്റെ വായിൽ നിന്ന് വീഴുന്ന വിഴുപ്പിനെ കുറിച്ച് താങ്കൾ മനസ്സിലാക്കണമെങ്കിൽ പൗലോസ് അപ്പസ്തോലൻ യാക്കോബ് സിലീഹയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം നിങ്ങളൊന്ന് വായിക്കണം. പൗലോസ് അപ്പസ്തോലൻ യാക്കോബ് സിലീഹയ്ക്ക് എഴുതിയ ലേഖനം എന്നൊക്കെയാണ് ആരക്കുഴയുടെ തള്ളൽ. അത് ഏത് ബൈബിളിലാണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടി വരും കേട്ടോ. എനിക്കറിഞ്ഞുകൊണ്ടോ, ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല. പരസ്യമായി സംവാദത്തിന് വരാൻ ജോമോൻ ആ വീഡിയോയിൽ എന്നെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഏതു തരം സംവാദത്തിനും ഞാൻ തയ്യാറാണ്. എന്നാൽ എതിർഭാഗത്തിരിക്കുന്നയാൾക്ക് അതിനുള്ള മിനിമം യോഗ്യത ഉണ്ടാവണ്ടേ? കുറഞ്ഞത് ഈ അതിരൂപതയിലെ ഒരംഗമെങ്കിലും ആയിരിക്കണം. അല്ലെങ്കിൽ 18 വർഷങ്ങൾക്ക് മുമ്പ് കോതമംഗലം രൂപതക്കാരനായിരുന്ന ഞാൻ ഈ കാലം അത്രയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കർത്താവ് എന്നെ പറിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് താങ്കളും താങ്കളെ ഇതിലേക്ക് എത്തിച്ചിട്ടുള്ള വിമത പാതിരിമാരുടെയും നുണക്കഥകൾ പൊളിച്ചടുക്കാൻ വേണ്ടി തന്നെയാണ് എന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക. അതിനായി അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം തന്നെ ക്ലെയിം ചെയ്തതുപോലെ 18 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും ഒരു ഇടവകയിൽ അംഗത്വമെടുത്തതിന്റെ രേഖകളും അദ്ദേഹം പുറത്തുവിടണം. കൂടാതെ ഞാൻ ഇറക്കിയ ഏതെങ്കിലും ഒരു വീഡിയോയിൽ തെറ്റായ ഒരു കാര്യം പറഞ്ഞതായി തെളിയിക്കുന്ന എന്തെങ്കിലും ആധികാരിക രേഖകൾ കൂടി അദ്ദേഹം പുറത്തുവിടണം. കഴമ്പുള്ള എന്തെങ്കിലും കയ്യിലുണ്ട് എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ആരക്കുഴയ്ക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും അങ്ങനെയല്ലേ തോന്നണത്?
അന്ന് പോക്കറ്റിൽ താഴുമായിട്ടാണ് ജോമോൻ പോലീസ് സ്റ്റേഷനിലെത്തിയത്. അന്ന് ആ താഴ് ഉപയോഗിക്കാൻ പറ്റിയില്ല. കാരണം ഈ ജോമോൻ എത്തുന്നതിന് മുമ്പ് തന്നെ മുദിരേന്തി വക്കീൽ മറ്റൊരു താഴിട്ട് ബസിലിക്ക പൂട്ടിയിരുന്നു. ഇന്നും ജോമോന്റെ പോക്കറ്റിൽ ആ താഴ് കാണും. അത് കാക്കനാട് പള്ളി എന്നേക്കുമായി പൂട്ടിക്കാനുള്ള മാങ്കുറിയച്ഛന്റെ കൊട്ടേഷൻ പൂർത്തിയാക്കാനുള്ളതായിരിക്കും. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് എന്റെ ബിസിനസിനെ കുറിച്ചാണ്. അതെ, ഞാൻ സൗണ്ട് സിസ്റ്റം ബിസിനസ് ചെയ്ത് ജീവിക്കുന്നയാളാണ്. അത് എന്റെ തൊഴിലാണ്. അതിന്റെ പേരിലും എന്തോ ചില ആരോപണങ്ങളൊക്കെ ഒരു വെർബൽ ഡയറിയ പോലെ അദ്ദേഹം പടച്ചു വിടുന്നുണ്ട്. മറുപടി പറയാൻ തക്ക വിധത്തിൽ കൃത്യമായ ആരോപണങ്ങൾ ഇല്ലാത്തതിനാൽ അതിലുമില്ല, അവഗണിക്കുകയാണ്. ചില പ്രമുഖ കമ്പനികളുടെ ഡിസ്ട്രിബ്യൂട്ടറും ഡീലറും ഒക്കെയാണ് ഞാൻ. നാളുകളായി സൗണ്ട് സിസ്റ്റം റീഇൻഫോഴ്സ്മെന്റ് കൺസൾട്ടന്റാണ്. അതാണ് എന്റെ ഉപജീവന മാർഗം. എന്ന് വെച്ചാൽ എനിക്കൊരു തൊഴിലുണ്ട് എന്നർത്ഥം. അതായത് ഈ അൽമായ മുന്നേറ്റത്തിന്റെ പ്രത്യേകത ഇതാണ്, തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ് അതിലെ അംഗങ്ങളെല്ലാം, അല്ലാതെ താങ്കളെ പോലുള്ളവരല്ല എന്നർത്ഥം. ജനാഭിമുഖ കുർബാന ഈ അതിരൂപതയിലെ വിശ്വാസികളുടെ ഹൃദയ ധമനികളിൽ എഴുതപ്പെട്ടതാണ്. ആഴമുള്ള ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് രൂപപ്പെട്ടതാണത്. അടങ്ങാത്ത അതിരൂപത സ്നേഹത്തിൽ അടിത്തറയിട്ടതാണത്. അതിനാൽ തന്നെ ഒരാരക്കുഴക്കാരന് മുന്നിലും നട്ടല് ഉളച്ചു കൊടുക്കാൻ ഞങ്ങൾ വിശ്വാസികൾ തയ്യാറല്ല. കാരണം ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഒറ്റക്കെട്ടാണ്. നന്ദി.